Hello everyone, Psychology Diaries like swagatham. I am Amina Sithara, clinical psychologist aanu. Innu njan parayan pogunnathu kalyanathinu shesham palaye ex loverumayittu palaye premicha aalumayittu bandham vekkan paadundo ennulla oru topic ne pattiyana. Ee oru vishayathil orupaadu veru comment box galilum kore clients galude relationship issues kekkunna samayathilum orupaadu veru ennodu choichittundu ma'am ee oru topic il oru video cheyidude ennokke. Appam comment box ilekku orupaadu veru angane choichappam thanne njan aalochichirunnu ee oru topic il oru video cheyanam ennu anganeyana ee oru video cheyyunnathu ട്ടോ. Okay, appo innu nammal valare ere orupaadu aalkare പറയുന്നത് കേൾക്കാറുണ്ട്. ചില ആൾക്കാർ വിചാരിക്കും ഞാൻ മാത്രമേ ഇങ്ങനെയുള്ളൂ, എക്സ് ലവറുമായിട്ട് ബന്ധം വെക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ അവനോട് ഒരു മെസ്സേജ് അയക്കുന്ന അതിനിപ്പോൾ അപ്പം എന്താ എനിക്കറിയാലോ, ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് ഹാപ്പി ലൈഫാണ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ അവനെ മെസ്സേജ് അയക്കുന്നുണ്ട്, അതിന് വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്കറിയാലോ എന്നെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ നിങ്ങളൊരാൾ മാത്രമായിരിക്കുന്നു. അതല്ല, ഒരുപാട് ആൾക്കാരുമായി ഇടപഴകുമ്പോൾ ഒരുപാട് കപ്പിൾ കേസുകളിൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഡിപ്രഷൻ കേസുകളിലൊക്കെ അവരുടെ സ്റ്റോറി കേൾക്കുന്ന സമയത്തിൽ മനസ്സിലാക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഒരുപാട് വ്യക്തികൾ പഴയ ആളുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് പ്രേമിക്കുന്നുണ്ട്, ആ റിലേഷൻഷിപ്പ് പഴയ ഒരു പ്രേമബന്ധം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നല്ല കേട്ടോ, അവരുമായിട്ടൊരു കണക്ഷൻ കോണ്ടാക്റ്റ് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, മേഡം അതിനിപ്പോൾ എന്താ ഞാൻ റിലേഷൻ വെക്കുന്നതിൽ, ഞാൻ പ്രേമിക്കാനൊന്നും പോകുന്നില്ലല്ലോ, ഞങ്ങൾ തമ്മിലിപ്പോൾ അതിനൊന്നുമില്ല, പിന്നെ അവൻ ആദ്യത്തെ ലവറല്ലേ എൻ്റെ, ആദ്യത്തെ ലവർ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് കേട്ടോ, നമ്മൾ ആദ്യത്തെ ലവർ എന്ന് പറയുമ്പോൾ നമ്മൾ 10th ക്ലാസ്സിന് എത്ര ഇമ്പോർട്ടൻസ് നമ്മളെ നാട്ടിൽ കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ ചോദിക്കും 10ന് എന്താ കൊമ്പുണ്ടോ, 10th ക്ലാസ് എന്തിനാ എത്ര ഇമ്പോർട്ടൻസ്, നമ്മളൊരു ജോലിക്ക് പോകുമ്പോഴോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ ഒന്നും 10ലെ മാർക്ക് ആരും നോക്കൊന്നുമില്ല, പക്ഷേ 10th ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ഭയങ്കര ടെൻഷൻ കൊടുക്കുകയും പത്താം ക്ലാസ്സല്ലേ ഒരു കല്യാണത്തിന് കണ്ടാൽ പോലും 10th ക്ലാസ് ആയിട്ട് ഇവൻ കല്യാണത്തിനൊക്കെ വന്നിരിക്കുക എന്നൊക്കെ ഉള്ള പോലെ ഒരു നാട്ടിലൊരു അങ്ങനെ ഒരു ഭയങ്കര അതിനെന്തോ ഒരു സംഭവമാക്കി എടുക്കുന്നൊക്കെ പോലത്തെ ആൾക്കാർ പറയുന്നൊരു സാധനമാണ് ഫസ്റ്റ് ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര എന്തോ സംഭവമാണ് ആദ്യത്തെ ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല, മറക്കാനൊന്നും പറ്റില്ല, ഒക്കെ ശരി തന്നെ, പക്ഷേ ഫസ്റ്റിലെ റിലേഷൻഷിപ്പ് അടിപൊളിയാണ് എന്നൊന്നും എല്ലാവർക്കും പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ കാണുന്നത് നമ്മുടെ അനുഭവങ്ങളാണ്, അപ്പം നമ്മുടെ മനസ്സിലാക്കൽ നമ്മുടെ അനുഭവമാണ്, നമ്മൾ അങ്ങനെയാണ് ഓരോ സാധനങ്ങൾ പഠിക്കുന്നത്. അപ്പം ചില ആൾക്കാർക്കൊന്നും, ഒട്ടുമിക്ക ആൾക്കാർക്കും ഫസ്റ്റിലെ തന്നെ ഉണ്ടായ പ്രേമമൊന്നും വലിയ സംഭവമല്ല. അവർ 2 or 3 പേരെ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു പ്രണയമായിരിക്കും ചിലപ്പോൾ അടിപൊളിയായത്, അല്ലെങ്കിൽ നല്ല ഫീലിങ്സ് ഒക്കെ ഉള്ളത്. ഫസ്റ്റിലെ പ്രേമം ചിലപ്പം അവരെ ടച്ച് പോവുകയും അല്ലെങ്കിൽ പറ്റിച്ച് പോവുകയും ചീറ്റ് ചെയ്തൊക്കെ ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. അപ്പം ഈ കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഫസ്റ്റിലെ പ്രേമം ആയതുകൊണ്ട് ആദ്യത്തെ ലവറിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. പണ്ടത്തെ കാലങ്ങളിൽ പണ്ട് നമുക്ക് ഈ കാമുകന്മാരെ അല്ലെങ്കിൽ പഴയ ലവേഴ്സിനെ നമുക്ക് ട്രാക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അവരേതോ നാട്ടിൽ അവർ എന്ത് ചെയ്യുന്നു എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഏതെങ്കിലും അബദ്ധവശാലും നമ്മൾ എവിടെന്നെങ്കിലും റോട്ടുമെന്ന് വെച്ചാൽ കണ്ടാലായി, എന്നാൽ പിന്നെ മൈൻഡ് ചെയ്യൂല്ല. ആ ഒരു കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് സ്റ്റാർട്ട് ചെയ്തതിനെ കൊണ്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ, അയാളെ വൈത്താലെ അയാൾ എന്ത് ചെയ്യുന്നു, അയാൾക്ക് ജോലി കിട്ടി, അയാളിപ്പോൾ ബോംബെയിലാണ്, അയാളുടെ ഭാര്യ എങ്ങനെ, അയാൾക്ക് 2ാമത്തെ കുട്ടി പിറന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യുന്ന ഒരു സാധനം ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ പാസ്റ്റിലത്തെ ഓരോ സാധനങ്ങൾ ട്രാക്ക് ചെയ്യുന്ന സമയത്തിലേക്ക് നിങ്ങൾക്ക് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് മുന്നോട്ടേക്ക് മൂവ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കമ്പയർ ചെയ്തു പോകും. അതായത് ജീവിതമാകുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നല്ല റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും തന്നെ ശരി, എപ്പോഴെങ്കിലുമൊക്കെ അപ്സ് ആൻഡ് ഡൗൺസുകൾ ഉണ്ടാവില്ലേ, പ്രശ്നങ്ങളും കച്ചറകളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊരു മിനിറ്റിൽ തന്നെ ചിലപ്പോൾ മാറുമോ ഒക്കെ ചെയ്യും. പക്ഷേ അത് ആ സമയത്തിൽ നിങ്ങൾ നിങ്ങളുടെ പഴയ ഇങ്ങനത്തെ എക്സ് ലവറുമായിട്ട് കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അയാളോട് ഷെയർ ചെയ്യാൻ ചിലപ്പം തോന്നിയെന്ന് വരാം, അല്ലെങ്കിൽ അയാളായിരുന്നു ഇതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ എന്നുള്ള രീതിയിലേക്ക് വരാം. നമ്മൾ കോണ്ടാക്റ്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിയാതെ അയാൾ അവൈലബിൾ ആണ് എനിക്ക് വേണ്ടിയിട്ട് എന്നുള്ള പോലത്തെ ഒരു അൺകോൺഷ്യസ്ലി ഒരു ചിന്ത നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിനെ ബാധിക്കുകയും ചെയ്യും. ഒരുപാട് കപ്പിൾ ലൈഫിൽ ഇതേപോലത്തെ എക്സ് ലവറുമായിട്ട് ബന്ധം വെക്കുകയും അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ചാറ്റ് ചെയ്യാനൊക്കെ സമ്മതിക്കുന്ന ഹസ്ബൻഡുമാരും വൈഫുമാരും ഒക്കെ ഉണ്ട്. പണ്ടത്തെ ചെറുപ്പത്തിലെ സ്കൂൾ ടൈമിലെ 8ാം ക്ലാസ്സിലെ പ്രണയം, അതൊക്കെ അന്നത്തെ ക്രഷ് എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഹസ്ബൻഡുമാരും വൈഫുമാരും സമ്മതിക്കുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ നമ്മുടെ മറ്റേ ശ്രീനിവാസൻ സാർ അഭിനയിച്ച പടയില്ലേ, അതിൽ അലമാറേൻ്റെ ഉള്ളിലൊക്കെ ഒളിഞ്ഞു നിന്നിട്ട് സംശയരോഗിയായ ഒരു ഭർത്താവായിട്ട് അങ്ങനെ പോയ ഒരുപാട് കേസുകളുമുണ്ട്. അതായത് ഇതേപോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു ലവർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് നൈറ്റിലൊക്കെ ചിലപ്പോൾ നമ്മൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ആദ്യകാലത്തിലെ പല എല്ലാ സാധനങ്ങളും കൂടെ അങ്ങോട്ട് കൊട്ടി സംസാരിച്ച് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് അതിൻ്റെ പിന്നാലെ പിന്നെ സംശയം തുടങ്ങും. അതായത് എനിക്ക് പണ്ടൊരു കാമുകൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ആ പഴയ ലവർ ഇന്ന് കല്യാണത്തിന് വന്നിരുന്നു കേട്ടോ, നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് കരുതി എന്നൊക്കെ പറഞ്ഞു പോയിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ പിന്നെ സംശയരോഗം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഹസ്ബൻഡുമാർക്കും വൈഫുമാർക്കും ഒക്കെ സംശയരോഗം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുട്ടി പറഞ്ഞ പോലെ അല്ലാതെ ഒരുപാട് ക്ലൈൻറ്റുകൾ വേറെയും പറഞ്ഞിട്ടുണ്ട്, മാഡം അവർ ഒരിക്കലും എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണല്ലോ, അപ്പം നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷമം വന്നാൽ വിളിക്കാമല്ലോ, ഒരു കോണ്ടാക്റ്റ് വെക്കണത് നല്ലതല്ലേ, പിന്നെ ഒന്നുമില്ലെങ്കിലും അവന് കുറേ കാലം എൻ്റെ കൂടെ ഇത്രയും വർഷം പ്രേമിച്ചല്ലേ, എന്നെ മനസ്സിലാവുമല്ലോ അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ അധികം നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ഈ കുട്ടികൾ തമ്മിൽ, സ്റ്റുഡൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കോളേജ് പിള്ളേർ പറയുന്നത്, അവൻ്റെ കല്യാണത്തിന് വിളിച്ചു, അവൻ എക്സ് ലവറിൻ്റെ പഴയ അവളുടെ കല്യാണത്തിന് വിളിച്ചു, 2ാം കല്യാണത്തിന് വിളിച്ചു, അല്ലെങ്കിൽ അവനിപ്പോൾ വേറെ കല്യാണം കഴിക്കുക, അപ്പോൾ അവൻ എനിക്ക് ഇൻവിറ്റേഷൻ അയച്ചിരുന്നു, അല്ലെങ്കിൽ അവളുടെ ചേച്ചി മരണപ്പെട്ടിട്ടുണ്ട്, നമുക്കൊന്ന് കാണാൻ പോയാലോ, ഇങ്ങനത്തെ രീതിയിലേക്ക് എക്സ് ലവേഴ്സിൻ്റെ കോണ്ടാക്റ്റ് വെക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമം പറ്റിയെന്ന് പറയുമ്പോൾ നമ്മളൊരു ഹാർട്ടി കണ്ടോളൻസസ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുക, ഞാൻ നിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നാണ്. പക്ഷേ ഒരുപാട് കേട്ടിട്ടുള്ള കഥകളിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അങ്ങനെ ഒരു ദുഃഖത്തിൽ പങ്കുചേരാൻ വേണ്ടി അയക്കുന്ന ഒരു മെസ്സേജ് ആയിരിക്കും ചിലപ്പോൾ പിന്നെ അതൊരു എക്സ്ട്രാ മരൈറ്റൽ റിലേഷൻഷിപ്പായിട്ട് പിന്നീട് ഉണ്ടായി പോകുന്ന ഒരുപാട് ആൾക്കാർ ഇതേപോലത്തെ ചില സാഹചര്യങ്ങളിൽ അവനെ ഒന്നും വിളിച്ച് സങ്കടം പറഞ്ഞേക്കാം, അല്ലെങ്കിൽ അവൻ്റെ ബർത്ത്ഡേ ഒന്ന് ജസ്റ്റ് വെറുതെ വിഷ് ചെയ്തേക്കാം എന്നൊക്കെ തുടങ്ങി പിന്നെയും വീണ്ടും ഒരു എക്സ്ട്രാ മരൈറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടായ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനെക്കൊണ്ട് ഗുണമുണ്ടെങ്കിലും ദോഷമുണ്ടെങ്കിലും ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നെങ്കിലും, ആ വ്യക്തി നമ്മളെ സാഹചര്യം കൊണ്ട് നമ്മുടെ വീട്ടുകാർ സമ്മതിക്കാനായിട്ട് കല്യാണം കഴിക്കാൻ പറ്റാഞ്ഞത് ണെങ്കിലും, ആ വ്യക്തി ചീറ്റ് ചെയ്ത് പോയ ഒരാളാണെന്നുണ്ടെങ്കിലും, നമ്മുടെ ഉള്ളിൽ ചെറിയൊരു കോണിൽ അയാളോട് സ്നേഹം ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ മണ്ണെണ്ണയും തീപ്പെട്ടി ഒരുമിച്ച് വെക്കുന്ന പോലെയാണ്, എപ്പോഴായാലും ഇത് അടുത്ത് വെക്കാൻ പറ്റില്ല, കത്തിപ്പിടിക്കും. അപ്പോൾ നമ്മൾ വെറുതെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. ഒരിക്കലും നമുക്ക് ആ ഒരു പാസ്റ്റ് ലവറിനെ കണക്ട് ചെയ്യുന്നതിനെ കൊണ്ടോ, അല്ലെങ്കിൽ അയാളെ ട്രാക്ക് ചെയ്ത് പോകുന്നതിനെ കൊണ്ടോ, അയാളെ വല്ലപ്പോഴും വിളിച്ചൊന്ന് വിവരം അന്വേഷിക്കുന്നതിനെ കൊണ്ടോ ഒക്കെ നമുക്കത് ഗുണം ചെയ്യില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ പറയാം, എനിക്കത് കുഴപ്പമില്ല, എനിക്ക് വെക്കാനൊക്കെ പറ്റും, എനിക്ക് റിലേഷൻഷിപ്പ് വെക്കുന്നതിന് ഇപ്പം എന്താ, ഞാനൊരു അഡൾട്ടാണ്, ഞാൻ പണ്ട് പ്രേമിച്ചൊക്കെ അല്ലേ, ഞാൻ അഡൾട്ട് ലൈഫിൽ ഞാനത് എനിക്കറിയാം, എനിക്ക് നല്ല ബോധമുണ്ട്, എനിക്ക് ഞാനങ്ങനെ പ്രേമിച്ച് പോകുന്നില്ല, ഞാൻ എപ്പോഴെങ്കിലൊക്കെ എന്തിനാണ് ഈ ഒരു ബന്ധം വെക്കുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും, അങ്ങനെ ഒരു എനിക്ക് ആകെ കൂടിയുള്ള ഒരു സമാധാനം അവനായിട്ട് എപ്പോഴെങ്കിലും ഒരു 5-6 മാസം കൂടുമ്പോൾ മെസ്സേജ് അയക്കുന്നതാണ് എന്നൊക്കെ ആയിരിക്കും തന്നെ ശരി. എനിക്ക് മനസ്സിലാവും നിങ്ങൾ അഡൾട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇപ്പോഴത്തെ കുട്ടികളെയും മക്കളെയും അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം ഭർത്താവിനെയും വിട്ട് അല്ലെങ്കിൽ ഭാര്യനെ വിട്ട് നിങ്ങളൊന്നും ചെയ്യൂല എന്നൊക്കെ എനിക്കറിയാം. എന്നിരുന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കണക്ഷൻ അവിടെ വെക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടാനോ, ഒരു കെയറിനോ, ഭാവിയിൽ ആവശ്യം വന്നേക്കാമെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആ നൊസ്റ്റാൾജിയ മറന്നു പോകാണ്ടിരിക്കാനോ, എന്തിനാണ്? അതിനെക്കൊണ്ട് നമുക്കൊരു യൂസും ഇല്ല ശരിക്ക്. എപ്പോഴും നമുക്ക് അതിനെക്കൊണ്ടൊരു ത്രെട്ടാണ്, റിസ്ക്കാണ്. നമ്മൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളത് ആലോചിക്കും, നമ്മൾ കമ്പയർ ചെയ്യും, നമ്മൾ അറിയാണ്ട് ആ ഓനെ തന്നെ കെട്ടിയാൽ മതിയെന്ന് ഒരു ഭാര്യ പറഞ്ഞാൽ പിന്നെ ഭർത്താവിന് അതൊരു വിഷമാവും, പിന്നെ അത് മനസ്സിൽ വെച്ച് പിന്നെ വേറെ പ്രശ്നങ്ങളുണ്ടാവും, എങ്ങനെയായാലും അതിൽ ഒരു പ്രശ്നങ്ങളുണ്ടാവും. അപ്പം മെല്ലെ മെല്ലെ കട്ട് ചെയ്ത് നിർത്താം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും 5-6 മാസം കൂടുമ്പോൾ മാത്രം വിളിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവൻ അവളെന്ത് ചെയ്യുന്നു എന്ന് മാത്രം നോക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ബന്ധം മുറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ലവ് റിലേഷൻഷിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് സ്റ്റോപ്പ് ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. മുറിച്ചിട്ട പോലെ പിന്നെ ഒരു ബന്ധവുമില്ലാത്ത പോലെ അയാളുടെ വീട്ടിൽ ആരും മരിച്ചാൽ പോലും നമ്മൾ തിരിഞ്ഞു നോക്കാണ്ടിരിക്കുക. നമ്മുടെ ഒരു പാർട്ടല്ല എന്നങ്ങോട്ട് വിചാരിക്കുക. മനസ്സിനെ കുറച്ച് കല്ലാക്കുക, സെൽഫിഷ് ആവുക. വേറെ വഴി നമുക്കില്ല. ചില ആൾക്കാർ പറയും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഞാനത് റിലേഷൻഷിപ്പ് വെക്കുന്നത് എനിക്കൊരു സമാധാനത്തിൽ. അധികം ആൾക്കാർക്ക് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാറില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. ചില ആൾക്കാർ പറയും, മാഡം ഇപ്പം അവൻ എൻ്റെ ഫ്രണ്ടാണ്, അവനിപ്പോൾ എൻ്റെ നല്ല ഫ്രണ്ടാണ്. അല്ല, ഹസ്ബൻഡുമാർ പറയാറുണ്ട് ചില കേസുകളിലൊക്കെ, അവൾ പണ്ടത്തെ പോലെയല്ല, അവളിപ്പോൾ ഭയങ്കര ബോൾഡ് മെച്യൂർ ലീഡിയൊക്കെ, അവളുടെ ഭർത്താവുണ്ട്, അവരും എന്നോട് കമ്പനിയാണ്, അവർ എൻ്റെ നല്ല സുഹൃത്താണ് എന്നൊക്കെ. എല്ലാവരോടും പറയാനുള്ളൊരു പ്രധാന കാര്യം, മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലവറിനെ ഒരിക്കലും നമുക്ക് ഫ്രണ്ടാക്കാൻ പറ്റൂല. ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു ലവറും, അതായത് ഒരു ഫ്രണ്ടും ലവറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളെ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളെല്ലാ കാര്യവും മനസ്സിലാക്കുന്ന, നോൺ ജഡ്ജ്മെൻ്റലായ, നമ്മളെ തെറ്റിദ്ധരിക്കാത്ത, നമ്മുടെ കൂടെ എല്ലാത്തിനും നിൽക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന, നമുക്ക് അയാളെ മനസ്സിലാവുന്ന, നമ്മുടെ കൂടെപ്പറപ്പ് പോലെയുള്ള ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്. ഒരു ഫ്രണ്ട് ലവർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മേലെ നമുക്ക് ഫീലിങ്സുകൾ വന്നു, അതായത് ഇൻറ്റിമസി, ലവ്, പാഷൻ, കമ്മിറ്റ്മെൻറ്റ്, ഒരു റൊമാൻസ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ തോട്ട് ഒക്കെ ആ വ്യക്തിയിൽ വന്നു കഴിഞ്ഞാലാണ് നമ്മളതിന് ഒരു ലവ് എന്ന് പറയുക, അല്ലെങ്കിൽ ലവർ ആവുക എന്ന് പറയാം. ഒരു വ്യക്തിയുമായി നമുക്ക് അങ്ങനത്തെ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻ, ഒരു റൊമാൻസ്, ഒരു സെക്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ആ വ്യക്തിയെ ഒരിക്കലും നമുക്ക് ഫ്രണ്ടായിട്ട് തിരിച്ച് കാണാനായിട്ട് പറ്റില്ല. അത് നമ്മൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുള്ള കാര്യമാണ്. എനിക്കറിയാം, ഒരുപാട് ചെറിയ പിള്ളേർ ഈ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിലും കോളേജിലൊക്കെ പറയും, നമുക്ക് ഇനി ഫ്രണ്ട്സ് ആവാം, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് വീട്ടുകാർ സമ്മതിക്കുന്നു തോന്നുന്നില്ല, അപ്പം നമുക്കിനി ഫ്രണ്ട്സ് ആവാം എന്നൊക്കെ. ഒരിക്കലും നടക്കുന്നൊരു കാര്യമല്ല. ഒരിക്കലും ഈ വീഡിയോ കാണുന്ന ചെറിയ പിള്ളേർ, കോളേജ് കുട്ടികൾ, സ്കൂൾ കുട്ടികളാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ വലിയ മുതിർന്ന അഡൽട്ട്സ് ആണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഫ്രണ്ടിനെ ലവറാക്കി കൺവേർട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ ലവറിനെ ഫ്രണ്ടാക്കി കൺവേർട്ട് ചെയ്യരുത്. ഇതിനെ രണ്ടിനും രണ്ട് രീതിയിലേക്ക് വെക്കാം. ചില ആൾക്കാരുണ്ട് എല്ലാ ഫ്രണ്ട്സിനെയും അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒക്കെ വന്ന് ലവറാവും, പിന്നെ അത് ബ്രേക്കപ്പ് ആവും, അങ്ങനെ ആ റിലേഷൻഷിപ്പും പോവും. അപ്പോൾ നിങ്ങളതിനെ വ്യക്തമായിട്ട് വെക്കുക. അതായത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻറ്റിമസിയും ആ ഒരു അത്തരത്തിലുള്ളൊരു സെക്ഷൽ ഫീലിംഗ് കാര്യങ്ങളൊന്നും ആ വ്യക്തിയിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാണ്ടിരിക്കുക. ആ വ്യക്തിനെ ഫ്രണ്ടായിട്ട് തന്നെ കൊണ്ട് നടക്കുക. നമ്മൾ വെറുതെ ലവറൊക്കെ ആക്കിയിട്ട് ലാസ്റ്റ് നല്ലൊരു ബന്ധം വെറുതെ പോവും. അവരെ ലാസ്റ്റ് നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ല എന്ന് വരും, വെറുതെ പിന്നെ അതും കൂടിയും പോകും. അപ്പോൾ ഫ്രണ്ട്സുകളായിട്ട് തന്നെ കീപ്പ് ചെയ്യണതാണ് നല്ലത്. അത് വെറുതെ ലവറാക്കി പിന്നെയും തിരിച്ച് ഫ്രണ്ടാക്കാനൊന്നും നമുക്ക് പറ്റില്ല. അതൊക്കെ ഓരോ പൊട്ടത്തരങ്ങളാണ്. നമ്മളെ ഇമോഷൻസ് നമ്മളെ കളിപ്പിക്കും, അത് നമ്മൾ അറിയില്ല. ചിലപ്പോൾ എനിക്കൊരു ക്ലയൻ്റ് ഉണ്ടായിരുന്നു. ആ ക്ലയൻറ്റിൻ്റെ ലവറല്ല, പക്ഷെ ആ ക്ലയൻറ്റിന് ആദ്യം കല്യാണം ആലോചിച്ച ഒരു വ്യക്തി നേരെ മുന്നിലെ ഫ്ലാറ്റിൽ തന്നെ അവരുടെ ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് താമസം തുടങ്ങി. ഓക്കെ, അങ്ങനെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഈ ലേഡിക്ക് എപ്പോഴും പരാതിയുണ്ട്, എൻ്റെ ക്ലയൻറ്റിന് എപ്പോഴും പരാതിയാണ്, എൻ്റെ ഹസ്ബൻഡ് എന്നെ വീട്ടിലെ ജോലിയൊന്നും ചെയ്യൂല, എന്നെ മനസ്സിലാക്കൂല, അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഭർത്താവ് അങ്ങനത്തെ ഒരു ടൈപ്പ് ആളൊന്നുമല്ല. അയാൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, കുറച്ച് പഴഞ്ചൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഓർത്തഡോക്സ് ചിന്താഗതിയൊക്കെ പോലെ, പെണ്ണുങ്ങൾ മാത്രമേ അടുക്കളയിൽ കയറാൻ പാടുള്ളൂ, പാത്രം ആണുങ്ങൾ കഴുകാൻ പാടില്ല, അങ്ങനെ വീട്ടുജോലിയിലൊന്നും ആണുങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ആണത്വമല്ല, പെങ്കോന്തനാണ് എന്നൊക്കെ ഉള്ള ചിന്താഗതിയൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നേരെ മുന്നിൽ താമസിക്കാൻ വന്ന, അതായത് ഈ എൻ്റെ ക്ലയൻറ്റിന് മുമ്പ് ഇപ്പോൾ പെണ്ണ് കണ്ട് ആ റിലേഷൻ നടന്നില്ല, കല്യാണം നടന്നില്ല, അവർക്ക് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമായില്ല, എന്തോ ഒരു കാരണം കൊണ്ട് കല്യാണം നടക്കാൻ പണ്ടൊരു പെണ്ണ് കാണാൻ വന്നിട്ടുള്ളൊരു ആളാണ് നേരെ മുന്നിൽ താമസിക്കുന്നത്. ഓക്കെ, അപ്പം ഇവർ ബാൽക്കണിയിൽ നിന്ന സമയത്തിൽ ഈ ലേഡിയും ഹസ്ബൻഡും കൂടെ ചായ കുടിച്ച് രാവിലെ ഇങ്ങനെ പത്രമൊക്കെ വായിച്ച് ബാൽക്കണിയിൽ ഇരിക്കുന്ന സമയത്ത് നേരെ മുന്നിൽ അയാൾ പിന്നെ ഡ്രസ്സ് അലക്കിയിടുന്നത് കണ്ടു, ഡ്രൈ ചെയ്യാനിടുന്നത് കണ്ടു ബാൽക്കണിയിൽ. അപ്പോൾ തന്നെ ഈ ലേഡി തുടങ്ങി, കണ്ടോ അയാളറ്റം കെട്ടിയാൽ മതിയായിരുന്നു, കണ്ടില്ലേ അലക്കി ചിക്കി ഇടുന്നൊക്കെ അയലത്തിടുന്നത് കണ്ടില്ലേ, അപ്പം അങ്ങനെയാണ് ആൾക്കാർ ആണുങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യമാരെ കുറച്ച് സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ തുടങ്ങി. അതേപോലെ അയാൾ പാത്രം കഴുകി, നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ പാത്രം കഴുകുന്നില്ല, നിങ്ങളൊരു അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഇവരുടെ ജീവിതത്തിൽ ആ വ്യക്തി അവിടെ താമസം തുടങ്ങി അന്ന് തൊട്ട് തുടങ്ങിയത്. പെണ്ണ് ഭാര്യ ഇതേപോലെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഭർത്താവിന് അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഭാര്യ അതെന്തോ ഒരു ഇതിൽ കാണുമ്പോൾ അങ്ങനെ അവരുടെ ഉള്ളിലത്തെ വിഷമം പോലെ അങ്ങനെ പറഞ്ഞതാണ്. പക്ഷേ ഇത്രയും ഭർത്താവിന് ഹേർട്ട് ചെയ്യുന്നുള്ളത് അറിയില്ലായിരുന്നു. Angana Bartha and the Jedo Idil Banger Veshmatilai by the Agan Nikan Dodangi Angana Bartha Pare friend to my connection Dodangang and Avada Sangada Maranda Biden or Parnata Carla Vitla Ramatula Rodum Baramatula Parian or Alvende a P Veshma were alert Paramba Sadana Idil English ending at the Valla Veshmond and Tanga Bariana counseling in a Kutte Condera Bariana Alec psychologist in appointment at the Ningata Veshmangal Avada share Yanalada. Allah Were Bandangal and Dakam Boykangali, Sangada Maria made it Bandangal and Daki Pina, the Bangira Dredamaya Bandangalavins on the Biden, and Vitaba and the Telefocus and Avshim, very Okandai Kuribad Gatagalund. Pinecond, Idiling and then Diana husband, poet were relationship last issue a Kai Kanyan Deshana ended at the Vednata. But ye issues always ended Kana, Idipam Ariana Adin Tording and Okebam Bariana, E. Padivadi Tording, Aditile and Alabola Poikondikina relationship Bari, they were a palabales, other Parnivana Todangit Pin Ingenaka Dana Sangat. Up a cherry, Teratilla Karingal and English Radica, Cherry, and Dingiling Karingal or can help Ningla, ex lever might Ningla, type than Dingilum message, and Dingilum Ningla Okeda, Angan and Legile, Alla Corpellano, and then Mola and the message I chatting under Ningala Baricus, Hangad and Davam, I Jelpum, Corponulia, husband in Bangers Nehala, Lemupangan and Bovilana Vijay, Chirikin and Dangilum go there, Ningalikin, Ningla Barinodo, Bartha, Ningala snake in the Inaconda Chalpasam make in the Ericum, Ningla victim might the connection with another. Alangil Bartamin Uribari, Lugonda, or possessiveness with Ningle Corchon over a coke and then good message to Molan and then I check Kale, Avicadish Pedula. Nipanam Barnum, the chat and dry and the bond and the list Pedula. Adoricilum Naladuella. Upon Manasina Paga Pedta, stress and the Gilundan and the husband in order and a share as Ramikia, Alada, Alangi friends and Alla Surtakal and Daka, Yadum Patulangi counseling in a boa. Adalada, Excellaver the Sangadam Pariam Edito, Alangi Averada Sangadatil Pangajeran, like Avera Traki, Avera Jivatil and the Cavache don't reckon on the Traki, Alangi Inkan the Karingal Ningles Radikio, Pastil Tana Jivikans Ramikio Chiada, Pudia presently here and now will Jivikan Ningada. Husband in a Samdripti Peticonda Jivikio, Angan and then Gilim Jidi Lake Ningala, minus in a focus Aki Conda, Ningala relationship by cut Navarna Volatana, cut the tongue to Ulvaka, and the life and Alaridi would not take a movie and eat an oka. Idilundum Badata Vera Korchal Karenda, the explanation the Ridiana, Tachala Alcaro Parim, Ningla Snehatine Conda, Langasangadam Paramendi on the Mendiangana, Pare Lavarna Vikir than the Paramba. Alkari Barananda Chale, a Snehangondonella, Yane, Avinanda Jane and Okam and Ditan Avene, Chella photos Galakanam, Inkibangra, Sangada, the Chella Alkar and Chella Pare past relationship, the Nikuri lover and dire Nangi, Ayal and alla photos dum by Alda Bariotum, Gutiotok and alla photos of Dominikibangra jealousy file, Wangan at the photo, Yaning at the photo, and husband reel in the car. They will reward issues and diet and the husband reeled canilla, and husband videoed canilla, and husband snap and though Kyobari and Jello telling in a target a capola, Korea, there was some selfie, Dangataka challenge a capola, Uronaka, husband Maricoda Nilla, and a wife in the Nilla, and a wife photo to Cambola to take up the Chenya, one Nilla and the Caparepa, Chella Alcarco, Linda Ulele. Lover, Nana Jivikid, Lodi, revenge Sadra Ulilendam, Chella, Chella Alcari Paranaeca. Avenipa social media on the photo, Darilla, and a body photo, Gambol Nicola, Polim. Nana, I can have an Angatanavanelling, our Kangatanavanam, and the Kavijarikan. By Inganata Tartilla, ego Ningal curriculum Gonanjela, either Ningla Talarti, Lodicilum Balartula, Ningal or Nala Manchanakan, either Tada than Nan, or Killing Ningla or Mogaleka, either growth like the Gondolapa. Ingata Karatin. Negative ital carthin ayapolum, a bandam vacanda. Bandam vacanda varna track jayenda, wherein though e logate wedding jivichiricum, Adamadi, Atramadi. When you might chap all in Ningla Rayenta, Ningle the close ital alcar and Ningla noca, the lather current relationship in Ningler importance could carry the Angana Kudkan Ichis Ramikir, the other Pudia relationship in either Jividatilla, present condition, Adan Dilum, Badicum. Now, in this topic, we will use these principles as a moral light. Use life in edible item. Thank you.